സുരേഷ് സാർ നമസ്കാരം. നമസ്കാരം. ഇന്നൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ലോകരാജ്യങ്ങളൊക്കെ ഓടി നടന്ന് നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തുകയും മണ്ടത്തരം പറയുകയും ചെയ്യുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ സിഖ് പ്രതിനിധികളും സിഖ് കമ്മ്യൂണിറ്റിയും ഒക്കെ. രാഹുൽ ഗാന്ധിയെ ശരിക്കൊന്ന് കാണണം, നല്ലൊരു സ്വീകരണം കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിന്റെ പുറത്ത് ഞങ്ങൾ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പങ്ക് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന മാധ്യമം പുറത്തുവിട്ടതാണ്. നമുക്കറിയാം ബ്ലിറ്റ്സ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എഡിറ്ററായിട്ടുള്ള ആൾ പറഞ്ഞത് ലണ്ടനിൽ വെച്ച് രാഹുൽ ഗാന്ധി താരിഫ് റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയുടെ തലൈവിയായിട്ടുള്ള ആ സ്ത്രീയുടെ മകനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി ഇതിനെ കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല. ഇന്ത്യയിലുള്ള മാധ്യമ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയിട്ട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിക്ക് ഫേവർ ആകുന്ന വിഷയമാണെങ്കിൽ പ്രതികരിക്കുകയും അല്ലാത്ത വിഷയമാണെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ആട്ടിവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കാണുന്നില്ല കേട്ടോ. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പോ മമതാ ബാനർജിയുടെ വിഷയം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി തട്ടിക്കയറുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി ആ സമയത്ത് പറഞ്ഞത് ഞാനിപ്പോ വേറൊരു പരിപാടിക്കാണ് വന്നിരിക്കുന്നത്, എന്നോട് ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോ അമേരിക്കയിൽ പോയി സമാനമായിട്ടുള്ള ഒരു സാഹചര്യം, പക്ഷെ അതവിടെ കയ്യാങ്കളിയിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസും പിന്നെ രാഹുൽ ഗാന്ധിയുടെ മറ്റു പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യ ടുഡേയുടെ അമേരിക്കൻ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള രോഹിത് ശർമ്മയെ കയ്യേറ്റം ചെയ്തു. അയാൾ ചോദിച്ച ചോദ്യങ്ങൾ അയാളിൽ നിന്ന് ഡിലക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ, അവരെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വാക്ക് മിണ്ടാത്തത് എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള സാം പിട്രോഡയോട് ചോദിച്ചത്. അപ്പൊ സാം പിട്രോഡ അതിനു മുന്നിൽ പകച്ചു നിന്നപ്പോൾ പൊടുന്നനെ ഈ പ്രവർത്തകരെല്ലാം ചാടിയിറങ്ങി പെട്ടെന്ന് ഇയാളെ മർദ്ദിക്കുകയും ഇയാളുടെ ഭാഗത്തു നിന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും അതിൽ നിന്ന് വിഷ്വൽസ് ഡിലീറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞാൽ അമേരിക്ക പോലൊരു രാജ്യത്ത് പോയി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഇന്ത്യക്ക് അത്യധികം അപമാനമാണെന്നുള്ള ഒരു കാര്യം ഞാൻ അനുവദിച്ചു തരാം, സമ്മതിച്ചു തരാം. പക്ഷേ അമേരിക്കയിൽ പോയി ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെയൊക്കെ കയ്യേറ്റം ചെയ്യുക, അതും രാഹുൽ ഗാന്ധിയുടെ ടീം, രാഹുൽ ഗാന്ധി ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ്, സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരാള് അമേരിക്കയിൽ പോയി അദ്ദേഹത്തിന്റെ ആൾക്കാർ ഒരു മാധ്യമ പ്രവർത്തകനെ മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത്, അത് ബംഗ്ലാദേശിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് എന്താണ് സാറിന് ഇതിൽ പറയാനുള്ളത്? എന്താണ് സാറിന് ഇതിന്റെ ടേക്ക്? ഇത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിട്ട് ഇർവിംഗ് ടെക്സസിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ടീം റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലാണ് താമസിച്ചിരുന്ന രാഹുൽ ഗാന്ധി. അപ്പൊ നമുക്കറിയാലോ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 5-5 സ്റ്റാർ അല്ല 7 സ്റ്റാർ ഒക്കെയാണ്. അത് പാവപ്പെട്ട രാഹുൽ ഗാന്ധി പാവപ്പെട്ട ആൾക്കാരുടെ ആളാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അവിടത്തെ ലോബിയിൽ ഒരു ഒരു റൂമുണ്ട്, 30 പേര് ഇരിക്കാൻ പറ്റിയ റൂമിൽ സാം പിട്രോഡയുടെ കൂടെ ഇന്ത്യ ടുഡേയുടെ US കറസ്പോണ്ടന്റ് രോഹിത് ശർമ്മ, അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് സാമിനെ അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു സാമിൻ്റെ കൂടെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. സാം അഗ്രി ചെയ്തു, വന്നോളൂ ഹോട്ടലിലേക്ക് വന്നോളൂ, നമുക്ക് അവിടെ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് 1.5 മണിക്കൂർ സമയം തരാം. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ സെറ്റ് ചെയ്ത് മൈക്രോഫോണൊക്കെ ക്ലിപ്പ് ചെയ്ത് ഇന്റർവ്യൂ തുടങ്ങി. ഇന്റർവ്യൂ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂയുടെ സമയത്ത് ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ സാമിൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി. അത് സ്വാഭാവികമാണല്ലോ, നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും രാഹുൽ ഗാന്ധി അവിടെ ഇല്ല, അപ്പോൾ സാമിൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് വിസിറ്റ്, ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നല്ല സുഖമായിട്ട് ഒരു 5-6 പ്രശ്നങ്ങളൊക്കെ സാം ആൻസർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ബംഗ്ലാദേശിനെ പറ്റി ചോദിച്ചു ഈ രോഹിത് ശർമ്മ. അദ്ദേഹം ചോദിച്ചു രാഹുൽ ഗാന്ധി എന്താണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല ചെയ്തതിനെ പറ്റി ഒരു വാക്ക് മിണ്ടാത്തത്, എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഒരു അതിനുള്ള കാഴ്ച, അങ്ങേര എന്താ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോ സാം അത് ആൻസർ ചെയ്ത് തുടങ്ങി. സാം പിട്രോഡ സാം പറഞ്ഞു അത് രാഹുൽ ഗാന്ധിയാണ് ആൻസർ ചെയ്യേണ്ടത്, ഞാനല്ല, അതേമാതിരി ഭാരതത്തിലുള്ള ബാക്കിയുള്ള MPമാരും അവരൊക്കെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്, എനിക്കിതിൽ ഒന്നും പറയാനില്ല എന്ന് സാം പറഞ്ഞു. പറഞ്ഞു കഴിയലും ഇവരൊക്കെ തൊട്ടടുത്ത് ഇരിക്കണ്ടായിരുന്നു ഈ ഇന്ത്യയിൽ നിന്ന് പോയ രാഹുൽ ഗാന്ധിയുടെ കൂടെ പോയ കോൺഗ്രസ്സുകാരും അതല്ലാണ്ട് അവിടുത്തെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിലെ മെമ്പേഴ്സും അവർ കോൺഗ്രസ്സുകാരാണ്. ഇവരങ്ങോട്ട് ചാടി കയറി ഈ മൈക്രോഫോൺ തട്ടിയെടുത്ത് ക്യാമറയും ആ മൊബൈൽ ഫോണും തട്ടിയെടുത്ത് അവിടുന്ന് സാമിൻ്റെ അടുത്ത് പൊക്കോളം പറഞ്ഞു. സാം പേടിച്ചു, പോവാം, സാം ഞെട്ടിപ്പോയെന്ന പറയണേ, അദ്ദേഹം അവർക്ക് എക്സ്പെക്ട് ചെയ്തില്ല. സാം വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, പുറത്തേക്ക് പോയി, ഇദ്ദേഹത്തിനെ പിടിച്ചിരുത്തി കൈ കെട്ടി ഈ ഫോണിൽ നിന്നുള്ള ഇന്റർവ്യൂ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമുക്കറിയാലോ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ഫോണിൽ സ്പെഷ്യലി അവസാനത്തെ ക്വസ്റ്റ്യൻ കട്ട് ചെയ്യാൻ തന്നെ നമുക്ക് അപ്പം ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനത്. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ആ ഇന്റർവ്യൂ മൊത്തം ഡിലീറ്റ് ചെയ്തു ഫോണിൽ നിന്ന്.
പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവരുടെ കയ്യിൽ തന്നെയായിരുന്നു ഫോൺ, ഈ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ തന്നെയായിരുന്നു ഫോൺ. അവർക്ക് മനസ്സിലായി ഇത് ഈ ഇവിടെ ഡിലീറ്റ് കാര്യമില്ല, ആപ്പിളിന് വേറൊരു പരിപാടി ഉണ്ട്, ബാക്കപ്പ് ഉണ്ടാവും, ബാക്കപ്പിന്റെ ബാക്കപ്പ് ഉണ്ടാവും, അപ്പോ ഐ ക്ലൗഡിൽ ഉണ്ടാവും ചിലപ്പോൾ ബാക്കപ്പ്, പിന്നെ ഈ ഫോണിന്റെ തന്നെ ഒരു ബാക്കപ്പ് ഉണ്ടാവും, ഡിലീറ്റ് ചെയ്ത ഡിലീറ്റ് ബിന്നിൽ കിടപ്പുണ്ടാവും ചിലപ്പോൾ ട്രാഷ് ബിന്നിൽ. അവരെന്ത് ചെയ്യുന്ന അത് തുറക്കണമെങ്കിൽ ഇയാള് ഫേസ് ടൈം, ഇയാള് ഫേസ് ലോക്ക് അട്ടക്കണം ഫോണിന്. അപ്പൊ ഫേസ് ലോക്ക് ഇടുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, നമ്മുടെ മുഖം കാണിച്ചാലേ ഫോൺ തുറക്കും. നമുക്ക് ഇന്ത്യയിൽ ചിലപ്പോൾ ഐഫോണിൽ കുറെ പേര് ഉപയോഗിക്കുന്ന ഫെസിലിറ്റി ആണത്. ചിലർ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും, ചിലർ നമ്പർ ഉപയോഗിക്കും, ചിലർ ഗ്രാഫിക് ഉപയോഗിക്കും, കുറെ പരിപാടികളുണ്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫോണിന്റെ ഒരു ബേസിക് സെക്യൂരിറ്റി ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇദ്ദേഹം മുഖം കാണിച്ചില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല രോഹിത് ശർമ്മ. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നത്, കൈയൊക്കെ ഇട്ട് കെട്ടി പിന്നിന്ന് കെട്ടിയിട്ട് ഫോൺ ഇങ്ങനെ മുഖത്തെടുത്ത് കൊണ്ടുവന്നിട്ട് ഫോണിന് അൺലോക്ക് ചെയ്യിപ്പിച്ചു. അൺലോക്ക് ആയി ഫോൺ, അൺലോക്ക് ചെയ്ത് ഇവർക്ക് കണ്ടുപിടിച്ചു ബാക്കപ്പ് ഉണ്ട് അതിൽ നിന്ന്, അതും ഡിലീറ്റ് ചെയ്തു. ബിന്നിൽ പോയിട്ട് അതും ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇവർക്ക് സംശയം ചെയ്ത് ഈ ഐക്ലൗഡിൽ എവിടെങ്ങാൻ കിടപ്പുണ്ട്, അതിന് വേറൊരു പാസ്വേഡാണ്. ഈ ഐക്ലൗഡിൽ പോയിട്ട് ഇത് അവിടെ എങ്ങനെ കിടക്കണ്ടോ നോക്കാൻ വേണ്ടി ഇവരെന്ത് ഇവരെ എന്നോടത്ത് പറഞ്ഞു, നിങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞ് ഫോൺ തിരിച്ചു തരാം, നീ പൊക്കോന്നോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പോവില്ല, എന്റെ ഫോൺ എനിക്ക് തന്നാലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അപ്പൊ ഇതേ എന്താ വേണ്ടെന്ന്, അമേരിക്കയിൽ പോയി നമ്മുടെ അവിടുത്തെ മാതിരി 100 പോലീസുകാർക്ക് ഡയൽ ചെയ്യാൻ വേണ്ടിട്ട്, അമേരിക്കയിൽ 911 ആണ്, 911 ഡയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരെ വിളിക്കാൻ വേണ്ടിട്ട് നോക്കി, ഫോൺ അവരുടെ കയ്യിലാണ്. അവർക്ക് മനസ്സിലായി അവൻ പോലീസുകാരെ വിളിക്കുന്നുള്ളത്. പോലീസുകാരെ വിളിച്ചാൽ മൊത്തം സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യും, പിന്നെ അവിടെയുള്ളവരെ അറസ്റ്റ് ചെയ്യും, എല്ലാവരും അറസ്റ്റ് ചെയ്യും. അമേരിക്കയിലെ ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും പിടിച്ചാത്തതാണോ സാധ്യത. പിന്നെ അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഫോൺ അപ്പം തന്നെ വേഗം തിരിച്ചു കൊടുത്തു. ഇദ്ദേഹം പുറത്തു പോയി വേണ്ട, എന്താ വിളിക്കുന്നില്ല, ഇദ്ദേഹം ഇന്ത്യ ടുഡേയുടെ ഇന്ത്യ ഓഫീസിലേക്ക് അറിയിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ സാമിന് ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞു, സാം ഇത് എന്താ നടന്നത് ചോദിച്ചപ്പോൾ സാം പീറ്ററോട് മാപ്പ് പറഞ്ഞു, സാറിന് സോറി, ഞാൻ നാളെ തന്നെ വേറൊരു ഇന്റർവ്യൂ തരാം, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാമെന്ന്. ഓഫ്കോഴ്സ് സാം ആ ഇന്റർവ്യൂ പിന്നെ കൊടുത്തില്ല, അത് വേറെ കാര്യം. ബിക്കോസ് അറിയാം സാമിനെ, ഇപ്പൊ തന്നെ പിടിച്ച് പുറത്തേക്കാക്കി തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ സാമിനെ. അപ്പോൾ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമിൻ്റെ ഉള്ള ജോലിയും പോകും. ഇതാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതേ രാഹുൽ ഗാന്ധി മണിപ്പൂരിനെ പറ്റി അവിടെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നേ മോദി പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആള്, മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി അവിടെ പോയി US പോയി ലെക്ചർ കൊടുത്ത ആളുടെ ആൾക്കാരാണ് കയറി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. ഇതെങ്ങാൻ മോദിയോ, മോദിയുടെ ഏതെങ്കിലും ഒരു സപ്പോർട്ടേഴ്സ്, മോദി ചെയ്യില്ല, മോദിയുടെ ഏതെങ്കിലും ഒരു സപ്പോർട്ടേഴ്സ് ചെയ്തു അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ഒരു ത്രെറ്റ് കൊടുത്താൽ തന്നെ ഇവരിപ്പോൾ അവിടെ അടിച്ച് പൊളിച്ച് മാധ്യമങ്ങൾ, എസ്പെഷ്യലി കേരളത്തിലെ മാധ്യമങ്ങൾ പറയണ്ട. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂട അവിടുത്തെ ഏതെങ്കിലും മലയാളത്തിലെ ന്യൂസ് പേപ്പറോ ടെലിവിഷൻ ചാനലോ ഇതിനെപ്പറ്റി ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇതേ റിപ്പോർട്ട് ഇന്ത്യ ടുഡേയിൽ കിടപ്പുണ്ട്, ഞാൻ പറയണമല്ല, ഇന്ത്യ ടുഡേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്ന്. അതിൽ നിന്നാണ് ഞാനും ധനുഷിനെ ടിപ്പ് ഓഫ് ചെയ്തത്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കേണ്ടത്, ഇത് ആരാണ് ഈ മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ചത്? രാഹുൽ ഗാന്ധിയുടെ ടീമിലുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോയ ആൾക്കാരാണോ, അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തകരാണോ, അല്ലെങ്കിൽ സാം പീറ്ററോയുടെ കൂടെ ഇരുന്ന ആൾക്കാരാണോ, അതാരാണ്? അത് ഇത്തരത്തിൽ അമേരിക്കയിൽ ചെന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ ബംഗ്ലാദേശിന്റെ ചോദ്യം ചോദിച്ചപ്പോൾ ആക്രമം, പിന്നെ രണ്ടാമതൊരു ചോദ്യം ഇത്, ഒന്നാമത്തെ ചോദ്യം ഇത് ആരാണ്, രണ്ടാമത് ഈ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ചോദ്യം സാം പീറ്ററോയോട് ചോദിച്ചപ്പോൾ ഇവർ പെട്ടെന്ന് ചൊടിക്കാനുണ്ടായ കാരണം എന്താണ് സാർ? സാറിന് എന്താ തോന്നുന്നത്? ഒന്ന്, ഇവിടുന്ന് ആ രോഹിത് ശർമ്മ പറയുന്ന ഇന്ത്യ ടുഡേയുടെ കറസ്പോണ്ട് പറയുന്ന ഇവിടുന്ന് ഭാരതത്തിന് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരു ടീം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്, ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയിട്ടുള്ളത്. അത് ആരുടെയാണെന്ന് അത് കണ്ടുപിടിക്കണം, ആരാണ് സ്പോൺസർ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം, അത് നമുക്കറിയാമല്ലോ. അപ്പൊ പറയുമ്പോൾ പറയപ്പോ അദാനി മോദിക്ക് ഫ്ലൈറ്റ് കൊടുത്തു എന്ന് അറിയാം, പക്ഷെ പ്ലെയിൻ കൊടുത്തു, പക്ഷെ രാഹുൽ ഗാന്ധി കാരെ പ്ലെയിൻ കൊടുത്തതെന്ന് നമുക്ക് കാണണം. രണ്ടാമത്തെ കാര്യം, ഇവിടുന്ന് കൂടെ പോയ ആൾക്കാരാണെന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് സെറ്റ് ആൾക്കാരുണ്ടായിരുന്നു, 17 പേരുണ്ടായിരുന്നതാണ് പറഞ്ഞത്. 17 പേര് കയറി മർദ്ദിച്ചു എന്നാ പറയുന്നത്. അപ്പൊ 17 പേരിൽ പകുതി പേര് ഇന്ത്യയിൽ നിന്നുള്ളതാണ്, പകുതി പേര് കുറച്ച് പേര് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിലെ US യൂണിറ്റിലുള്ള ആൾക്കാരാണ്. അതിൽ ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൻസും ഉണ്ടാവും, അവരവിടെ NRIs ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ അവിടുത്തെ സിറ്റിസൻസ് ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ കോൺഗ്രസ്സുകാരാണ്, അവിടുത്തെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കോൺഗ്രസിന് ഒരു യൂണിറ്റ് തന്നെയാണ് അത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെ പോയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ പ്രോബ്ലം എന്താ ആവാൻ പോണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഞാൻ നാളെ പോയി പിന്നെ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർ US ഇപ്പൊ ഉണ്ടെങ്കിൽ അവരവിടെ ഡീറ്റെയിൻ ചെയ്യും പോലീസ്. പിന്നെ അവിടുത്തെ ആൾക്കാർ ഇനിയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്, അവിടുത്തെ ആൾക്കാർ ഇദ്ദേഹത്തിന് അസോൾട്ട് ചെയ്ത കാരണം ഈ പറഞ്ഞ മാതിരി ഒരു ബാക്കപ്പ് എടുത്തിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യാൻ പോയ ആൾക്കാരുടെ നേരെ US വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടി നമ്മുടെ മാതിരി രാഹുൽ ഗാന്ധി പറയുന്ന മാതിരി അല്ലാതെ അവിടെ അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ജാമ്യം കിട്ടാൻ കുറച്ച് കഷ്ടമാവും. പക്ഷെ ഈ എനിക്ക് ചോദിക്കാണ്ട് ഈ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രസ് കോൺഫറൻസും നമുക്കറിയാം, മോദി പ്രസ് കോൺഫറൻസ് ചെയ്യില്ല, രാഹുൽ ഗാന്ധി പ്രസ് കോൺഫറൻസ്. രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രസ് കോൺഫറൻസും സ്റ്റേജ്ഡ് ആണ്, എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ തീരുമാനിക്കും. പിണറായി വിജയന്റെ പ്രസ് കോൺഫറൻസ് മാതിരിയാണ്,
ആദ്യം രാഹുൽ ഗാന്ധി വലിയ സാറിന് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം അയച്ചതെന്ന് ഓർമ്മയുണ്ട്. അതായത് ഈ ഉത്തര കടലാസിൽ ഇന്നത്തെ രണ്ട് ചോദ്യം വന്നപ്പോ രാഹുൽ ഗാന്ധി പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഞാനത് അയച്ചിട്ടുണ്ടത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിഭീകരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധി. എന്തിനാ നമ്മൾ അർണബിന്റെ കൂടെ 2014 ഇന്റർവ്യൂ നോക്കിയാ മതി, അതിലെന്ത് പറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ അർണബ് പറഞ്ഞു അർണബിന്റെ അടുത്ത് രാഹുൽ ഗാന്ധിയുടെ ടീം ഇൻക്ലൂഡിങ് പ്രിയങ്ക ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അതേ മുറിയിലുണ്ടായിരുന്നു ഇന്റർവ്യൂ നടക്കുമ്പോ. രാഹുൽ ഗാന്ധിക്ക് 10 ക്വസ്റ്റ്യൻ കൊടുത്തയക്കാൻ പറഞ്ഞു, കൊടുത്തു വിട്ടു. രാഹുൽ ഗാന്ധി അതിനുള്ള എല്ലാ ആൻസറും പ്രിപ്പയർ ചെയ്തു വന്നു. ഒരു സ്കൂൾ കുട്ടിയോ പരീക്ഷയ്ക്ക് പോണമായി. പക്ഷെ കഷ്ടകാലത്ത് എന്ത് പറ്റി എന്നാ, അർണബ് ഗോസ്വാമി ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആക്കി, ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ നമ്പർ 2 ആക്കി, എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തു. പക്ഷെ രാഹുൽ ഗാന്ധി പ്രിപ്പയർ ആയി വന്നത് 1 to 10 ആണ് കണ്ടിന്യൂസ് ആയിട്ട്. ഒന്ന് ചോദിച്ചാൽ ഇത് പറയാം, രണ്ട് ചോദിച്ചാൽ ഇത് പറയാം. കഷ്ടകാലത്ത് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എല്ലാത്തിനും എന്ത് ചോദിച്ചാലും അർണബ് ഗോസ്വാമി എം നരേഗയെ പറ്റിയിട്ടും വുമൻസ് എംപവർമെന്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മോദിയെ പറ്റി ചോദിച്ചപ്പോൾ എം നരേഗ, വേറെ എന്തോ ചോദിച്ചപ്പോൾ വുമൻസ് എംപവർമെന്റ്. അപ്പം അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി അതൊരു ഡിസാസ്റ്റർ ആയിരുന്നു ആ ഇന്റർവ്യൂ ശരിക്കും രാഹുൽ ഗാന്ധി. അപ്പം രാഹുൽ ഗാന്ധി ഏത് പ്രസ് കോൺഫറൻസിലും അവരുടെ ആൾക്കാർ തന്നെ അവർ ഇരുത്തു. എന്നിട്ട് ഈ സൈഡിലിരിക്കുന്ന പാർട്ടി, അത് ഒന്നിട്ട് ജയറാം രമേശ് അല്ലെങ്കിൽ വേറെ ഖേറ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ, അവർ പറയാ നീ പറയേ, നീ ചോദിക്കുക എന്ന് അറിയും. അപ്പൊ അവർക്കൊക്കെ സെറ്റാണ് ക്വസ്റ്റ്യൻ, രാഹുൽ ഗാന്ധിയുടെ അടുത്ത് അതിനുള്ള ആൻസറും ഉണ്ടാവും. ഇതാണ് പരിപാടി. പക്ഷെ US പോയപ്പോ നമ്മൾ കണ്ടു, അവിടെ ഒരു പയ്യൻ കയറി ചോദിച്ചു ഇൻഡി അലയൻസിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയണ, ഇന്ത്യ അല്ല ഇന്ത്യ അലയൻസ് ആണെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി. അപ്പൊ ആ പയ്യൻ ചോദിച്ചു ആ എന്നുള്ള ലാസ്റ്റിൽ ഒരു വേർഡ് ഉണ്ടല്ലോ, അതൊരു വേർഡാണ്, അക്രിനിം ആണല്ലോ ഇന്ത്യ എന്നുള്ളത്. ഏ എന്താന്ന് ചോദിച്ചു, അലയൻസ് ആണ്. അപ്പൊ ഇന്ത്യ അലയൻസ് അലയൻസ് എന്നാരെങ്കിലും പറയോ? അപ്പൊ രാഹുൽ ഗാന്ധി മാറി വേഗം, ഇന്ത്യ ആക്ച്വലി ആക്രമിക്കപ്പെടുന്നു ഇന്ന്, മോദിയുടെ ആൾക്കാർ ഇന്ത്യ ആക്രമിക്കുന്നു. എവിടെ ചോദിച്ച പ്രശ്നത്തിനും പറയണ ആൻസറിനും ഒരു കണക്ഷനും ഇല്ല. അങ്ങനെ നമ്മൾ കണ്ടു ട്രോൾ ആവണ കുറെ ആൻസേഴ്സ് നമ്മൾ രാഹുൽ ഗാന്ധിയെ കണ്ടു. അല്ല, ഞാൻ സാറിനോട് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചില്ല, അതായത് ഈ ബംഗ്ലാദേശിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്താ ഇവര് ആക്രമിക്കുന്നത്? ബംഗ്ലാദേശ് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പൊ പോലും ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഹിന്ദുവിന്റെ ഉത്സവമായിട്ടുള്ള ദുർഗാ പൂജയ്ക്ക് അവിടെ നിസ്കാരം നടത്തണം അല്ലെങ്കിൽ ബാങ്ക് വിളിക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇത്ര സമയത്ത് അത് നിർത്തിവെക്കണം എന്നുള്ള ഒരു നിയമം അവിടെ യൂണിറ്റ് സർക്കാർ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വിഷയമുള്ള ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഉന്നയിക്കപ്പെടുമ്പോൾ ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഹിന്ദുസിനെ സേവ് ചെയ്യാനുള്ള ഒരു ഹാഷ്ടാഗ് ഇന്ത്യ പല സ്ഥലത്തും ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ടീം എന്തിനാണ് ഈ ചോദ്യത്തിന് അസഹിഷ്ണുക്കളാക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. പേടിക്കുമല്ലോ, ബിക്കോസ് ഹിന്ദുക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒന്ന്, ഇതൊരു സോറോസ് ബാക്ക്ഡ് CIA ബാക്ക്ഡ് റെജീമാണ് അവിടെ ഉള്ളത്. യൂനുസ് എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ CIA കാരനാണ്. CIA ആണ് നടത്തി, അവർ സമ്മതിച്ചിട്ടുണ്ട് CIA ഇൻഡയറക്ട്ലി, ഞങ്ങളാണ് ഇതിനെ സ്പോൺസർ ചെയ്തത്, അതിനുള്ള കുറെ കാശ് ചെലവാക്കി. അപ്പോഴും ഡേവിഡ് ലൂ അവിടെ പോയിരിക്കുന്നുണ്ട്, അമേരിക്കയുടെ ഒരു സീനിയർ ഫോറിൻ സർവീസ് അസിസ്റ്റന്റ് അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി, ഇവർ ചെയ്യുന്ന ഓരോ പരിപാടികൾ ഇതാണ്. അപ്പൊ ഈ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞ മാതിരി ബംഗ്ലാദേശിനെ പറ്റി ചോദിക്കുമ്പോൾ ഒറ്റ ടീമാണേ ഇത്, എ ടീം അത് ബി ടീം. അപ്പൊ ഈ ടീമുകൾ രണ്ടായിരിക്കുമ്പോൾ നാച്ചുറലി ഇവർ പ്രശ്നം ചോദിക്കുമ്പോൾ നാളെ ബംഗ്ലാദേശിന് നേരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ രാഹുൽ ഗാന്ധിയെ കട്ട് ഡൗൺ ചെയ്യും, അതാ ചെയ്യാം, അത് അതാണ് രാഹുൽ ഗാന്ധിക്ക് പേടി. ബിക്കോസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഡായ് നീ ഞങ്ങളുടെ ആളാ, നീ ഇങ്ങനെ ഞങ്ങളുടെ നേരെ പറയണമെന്ന് ചോദിക്കും, ഇതിന്റെ കാശ് നാളെ നാളത്തെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് പരിപാടി. അപ്പൊ ബംഗ്ലാദേശിന്റെ അവിടുത്തുള്ള ഈ റെജീമിനെ ബാക്ക് ചെയ്യണം. അതാണ് എത്ര ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടും എത്ര അവിടെ വയലൻസ് ഉണ്ടായിട്ട് ഹിന്ദുക്കളുടെ നേരെ അമ്പലങ്ങൾ തല്ലിപ്പൊളിച്ചിട്ട് രാഹുൽ ഗാന്ധി ഒരു വാക്ക് വേണ്ടിയിട്ടില്ല അതിനെ പറ്റി. കോൺഗ്രസ് പാർട്ടിയും എങ്ങാൻ അവിടെ ഒരു ട്വീറ്റ് ചെയ്തു എന്നല്ലാണ്ട് വേറെ നമ്മൾ കോൺഗ്രസ്, പക്ഷെ അതേസമയത്ത് ഇതെങ്ങാൻ ഈ പറഞ്ഞ മാതിരി UPയിലോ ഹരിയാനയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്റെ ദൈവമേ പിന്നെ പറയണ്ട, പിന്നെ പറയും ദാ കണ്ട മോദി ചെയ്തു ഇപ്പിച്ചു, മോദി അത് ചെയ്തു, മോദി ഇത് ചെയ്തു. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ഇട്ട് നോക്കാനായിട്ട് പറ്റില്ല, വീഡിയോസ് ഒന്നും ഇട്ട് നോക്കാൻ പറ്റില്ല. പിന്നെ നമ്മള് നോക്കുമ്പോ പിന്നെ ഇന്ത്യ നശിച്ച് നാരായണക്കല്ല് എടുത്തു എന്നായിരിക്കും വാർത്ത. മണിപ്പൂരിൽ ഒരു കൊച്ചു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ സാറേ ഉമ്മാരെല്ലാം കൂടെ ഇന്ത്യയുടെ ഹൃദയം മണിപ്പൂരാണ്. മറ്റേ ബോംബ് പൊട്ടുന്നതിന്റെ ഇടയിൽ കൂടെ ഓടുന്ന പിഞ്ചു കുട്ടികളുടെ ചിത്രം, ഒരു വയോധികൻ ഇരുന്ന് ചുമയ്ക്കുന്ന ചിത്രം, അവിടെ ഒരു ഗർഭിണി കയ്യിൽ കുറെ ഗുളികകൾ വെച്ച് ഇങ്ങനെ തളർന്നിരിക്കുന്ന ഒരു ചിത്രം എന്തൊക്കെ കൊടുക്കും. ഇപ്പോഴത്തെ മമതാ ബാനർജിയുടെ ആ അവിടെ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കാൻ, കേരളത്തിലെ ഡോക്ടർമാര് തെരുവിലിറങ്ങി ചത്തതുപോലെ ഇരിക്കാൻ ഇവിടെയുള്ള മാധ്യമം കണ്ടിട്ടില്ല. ഇവന്മാരെ പത്തല് വെട്ടി അടിക്കേണ്ടത് ഒരു ഇത്, കാരണം ചത്തതുപോലെ ഇരിക്കാൻ. സാറെന്താലോചിക്കുന്നത് നേരത്തെ തന്നെ വേറെ
ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് നമ്മൾ ഇവിടെ കത്തി, ഇവിടെ കത്തി ഒരു 3-4 ദിവസം മാധ്യമങ്ങൾ മിണ്ടിയിട്ടില്ല. 5 ഇതുവരെ കത്തി തീന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മിണ്ടി തുടങ്ങിയത്. സാറ് ഒരു കാര്യം, ഇതുപോലെ ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ആയിരുന്നു ഇങ്ങനെ ഒരു മാലിന്യ പ്ലാന്റ് കത്തിയതെങ്കിൽ ആ ഈ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെയുള്ള കാപ്പനും കീപ്പനും ഒക്കെ അവിടെ ചെന്നിട്ട് വയോധികന്മാര് പുകയുടെ ഇടയിൽ ഇരുന്ന് ചുമക്കുന്ന ചിത്രം, മറ്റേ ദേഹത്ത് മുഴുവൻ ചൊറിഞ്ഞു പൊട്ടിയ ഒരു കുട്ടിയുടെ ചിത്രം, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് പറയും നമ്മുടെ രാജ്യം ആഫ്രിക്കയെക്കാട്ടിലും അധപ്പതിച്ചു എന്ന് പറയുന്ന ടീമുകളാണ്. ഇവന്മാരെ ഒന്നും ഒരു കാശിന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് പ്രധാനം. ആ ഒരു കാര്യത്തിൽ രോഹിത് ശർമ്മയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ തന്നെ ചോദിച്ചത് എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് മിണ്ടുന്നില്ല, ആ ഒരു ഗച്ച് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ മാതിരി അവിടെ എന്തെങ്കിലും നടന്നാൽ, ഈ പറഞ്ഞ അന്യ നാട്ടിലെന്തെങ്കിലും നടന്നാൽ ഷേവ് ഗാസ, നമുക്കറിയാം ഷേവ് അല്ല ഷേവാണ്, ഷേവ് ഗാസ, ഓൾ ഐസ് ഓൺ റഫ, ഇതൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ബംഗ്ലാദേശിൽ നടന്നപ്പോ ഒരു വാക്കാരും മിണ്ടിയില്ല. ഷിംലയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ പറ്റി പള്ളി അവരെന്നെ പൊളിക്കാൻ സമ്മതിച്ചു. ഹിന്ദുക്കൾ പോയി പൊളിച്ചു എന്ന് നാളെ പറയുന്നില്ല. മുസ്ലിംസ് തന്നെ പറഞ്ഞു ഞങ്ങള് ഇത് ലാൻഡ് ഗ്രാബ് ചെയ്തിട്ട് ചെയ്ത പരിപാടിയാണ്. അവർക്ക് മനസ്സിലായത് കാര്യം കുറച്ച് സീരിയസ് ആയി. ഇത് ഞങ്ങൾ പൊളിച്ചില്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിക്കും, മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചില്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾ കയറി പൊളിക്കുന്നു. അവർക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ രണ്ടാമത്തെ വേറൊരു പള്ളി അവിടെയും ഹിമാചൽ പ്രദേശില് വേറെ സ്ഥലത്ത് ഇതേമാതിരി എൻക്രോച്ച് ചെയ്തു, 134 സ്ക്വയർ യാർഡ് അക്രോച്ച് ചെയ്തു. അവർ തന്നെ രണ്ടാമത്തെ സ്ഥലത്ത് സമ്മതിച്ചു, ശരിയാണ് ഞങ്ങൾ ഈ സ്ഥലം ഈ പറഞ്ഞ ഗ്രാബ് ചെയ്തിട്ടാണ് പണിതത് പള്ളി, ഞങ്ങൾ ആ പൊസിഷൻ പൊളിച്ചു കളയാം. അപ്പൊ ഒരു മാറ്റം വന്നു തുടങ്ങി. ധനുഷെ, നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിൽ ഓഫ്കോഴ്സ് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല, ബിക്കോസ് അവർക്ക് ഇത് സെക്യുലർ ആണല്ലോ. അതാ പറ്റിപ്പോയത്, ഇത് പ്രോ ഹിന്ദു ആയിപ്പോയി ന്യൂസ് ആയി. കാരണം ഇനി അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ നാട്ടിലെ വല്ല പള്ളിയെ പള്ളിയെ പറ്റിട്ട് ഇങ്ങനെ വല്ല എൻക്വയറി വന്ന് നാളെ ഏതെങ്കിലും ബി ജെ പി കാരൻ പോയി പറയും ഈ പള്ളി റോട്ടിൽ കൊണ്ട് പണിത കാരണം എന്താണ്, നാഷണൽ ഹൈവേയുടെ എത്ര അടുത്ത് സ്ഥലം വിടുന്ന റൂൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഉള്ളപ്പോ സമയത്ത് എങ്ങനെ പണിതെന്ന് ചോദിച്ചാൽ അപ്പൊ പിന്നെ പണിയാവും. അത് കാരണം നാട്ടിലെ മാധ്യമങ്ങൾ, നമ്മുടെ സെക്യുലർ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല. ധനുഷ്, അതെ, എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഗുണ്ടാ ടീം അമേരിക്കയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ചിരിക്കുന്നു, ആക്രമിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിച്ചിരിക്കുന്നു. ഇവിടെ സ്നേഹത്തിന്റെ കട തുറക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സ്വന്തം കൂടെ ഒരു ഗുണ്ടാ ടീമിനെയും കൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ രാഹുൽ ഗാന്ധി ഈ ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള സാം പിട്രോയോട് ഒരു ചോദ്യം, അവിടെയുള്ള മാധ്യമ പ്രവർത്തകൻ രോഹിത് ശർമ്മ അമേരിക്കൻ കറസ്പോണ്ടന്റ് ഇന്ത്യ ടുഡേയുടെ ചോദിച്ചതിലാണ്, നിങ്ങൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് മിണ്ടുന്നില്ല, അവിടെ ഹിന്ദുക്കൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ള ഒറ്റ ചോദ്യത്തിലാണ് അയാള് പ്രൊവോക്ഡ് ആയത്. അയാള് അതേ തുടർന്ന് അയാളുടെ ചുറ്റും കൂടി ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ചാടിയിറങ്ങി ആ മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കുകയും അയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയും അത് പിന്നെ കൊടുക്കാതിരിക്കുകയും 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്തത്. എന്തായിരുന്നാലും ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ തനി നിറം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ തനി നിറം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സബ്ജക്ട് ഓൾസോ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.